അറിയാതിടങ്ങളിലൂടെ എന്ന ഡോക്യുമെന്ററിയുടെ ഈ 30-ാമത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് പയ്യന്നൂർ അന്നൂരിലെ ജിജേഷ് കാമ്പർത്തിനെയാണ്. നിരവധി നാൽവരി കവിതകളിലൂടെ പ്രശസ്തനായ ജിജേഷ് കാമ്പർത്തിൻ്റെ വിവരങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. മഞ്ചരി ബുക്സ് പബ്ലിക്കേഷന്റെ മാജിക് വേഴ്സ് എന്ന പുസ്തകത്തിലാണല്ലേ ആദ്യമായിട്ട് കവിത? എങ്ങനെയാണ് അവിടത്തേക്ക് എത്തിപ്പെട്ടത്? എത്തിപ്പെട്ടത് കോവിഡ് കാലത്താണ്. ഞാൻ ആ സമയത്ത് കവിത എഴുതിയിട്ട് ഇതിലേക്ക് ഓൺലൈനിൽ ഫേസ്ബുക്കിൽ ഞങ്ങൾക്ക് എഴുതാറുണ്ട്. അപ്പോൾ അതിലേക്ക് എഴുതിയിട്ട് അയച്ചു കൊടുത്തു. അപ്പോൾ അവർ മഞ്ചരി ബുക്സിൻ്റെ ചീഫ് എഡിറ്റർ പൈമ പ്രദീപ് എന്നൊരു സാറ് അവരാണ് ഇതിലേക്ക് ആദ്യം പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ അത് വന്ന് ഫേസ്ബുക്കിലൊക്കെ വന്നിട്ട് ഫ്രണ്ട്സുകളൊക്കെ വിളിച്ചിട്ട് അറിയിച്ചു നല്ല കവിതയാണ്, പ്രിൻസിപ്പളും സ്കൂളിലത്തെ സ്റ്റാഫ് സഹപ്രവർത്തകരൊക്കെ വിളിച്ച് നല്ലതാണെന്ന് അറിയിച്ചു. എങ്ങനെയായിരുന്നു ഈ എഴുത്തിലേക്ക് വന്നത്? ചെറുപ്പം മുതലേ എഴുതുവോ എങ്ങനെയായിരുന്നു അതിൻ്റെ കാര്യം? ചെറുപ്പം മുതലേ വായിക്കും, നല്ല മുമ്പേ വായിക്കാറുണ്ട്. ചെറുപ്പം മുതലേ എന്ന് വെച്ചാൽ അച്ഛൻ്റെ ഒന്നിച്ച് പോയിട്ട് വരുന്ന പുസ്തകം, അച്ഛൻ മനോരമ ബുക്ക് സ്റ്റാളാണ് ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അച്ഛൻ്റെ അവിടെ ഒന്നിച്ചിട്ട് പോയിട്ട് ടൗണിൽ പോയിട്ട് പുസ്തകം സ്ഥിരം വായിക്കാറുണ്ട് അവിടെ നിന്ന്. അതേപോലെ തന്നെ സന്യാസ മലയാള വായനശാലയും ഒരു 7-8 ക്ലാസ് മുതലേ വായിക്കാറുണ്ട്. പുസ്തകം എടുത്തിട്ട് വീടുന്ന് ലൈബ്രറി പുസ്തകം വായിക്കാറുണ്ട്. ഞാൻ ആദ്യം തുടങ്ങി, അങ്ങനെയുള്ളത് തുടങ്ങി. പ്രചോദനം പ്രിൻസിപ്പളും കോളേജിൽ പഠിക്കുന്ന സമയത്ത് പ്രിൻസിപ്പളും പിന്നെ എല്ലാവരും പ്രിൻസിപ്പളാണ് ഉണ്ടായത്. മഞ്ചരി ബുക്സ് പബ്ലിക്കേഷന്റെ തന്നെ പെൻഡ്രൈവ് എന്ന കവിത ഇപ്പം ഗിന്നസിലേക്ക് എത്താൻ പോകുന്നു, അതിന്റെ സന്തോഷം എത്രമാത്രമാണ്? സന്തോഷം നല്ല സന്തോഷമുണ്ട്. എന്നുവെച്ചാല് അങ്ങനെ ഒരു ഒരു എഴുത്തിലൂടെ സൗഭാഗ്യമൊന്നുമില്ലല്ലോ, ഒരു അതിയായ സന്തോഷം തന്നെയാണുള്ളത്. ഒരു തുടക്കക്കാരനുള്ള എഴുത്തുകാരനല്ലേ. ജിജേഷ് എന്ത് ജോലിയാ ചെയ്യുന്നത്? ഞാൻ അന്നൂർ പി സ്കൂളില് 4 PhD സ്റ്റാഫാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് അച്ഛൻ, ഭാര്യ, ഞാൻ. ഇത്രയും നാൾ എഴുതിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കവിത ഏതാ? ഇഷ്ടപ്പെട്ട കവിത തുടി എന്നൊരു കവിത ആയിട്ടുണ്ട്. തുടി മഞ്ചരി ബുക്സിൻ്റെ ഒരു പിന്നെ ഒരു ഉത്താട ഓണത്തിൻ്റെ ഓണമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എഴുതിയത്. ഉത്താട കവിതകളൊന്നും ചെറിയ സമാഹാരത്തിലകത്ത് കവിതയാണ് തുടി തുടി എന്നാണ്. നമുക്ക് വേണ്ടി ഒരു 4 വരി. കൂടെ ഉണ്ടായിരുന്ന എല്ലാ മുഖം മറച്ച മുഖങ്ങളും താഴേക്ക് തലയും കൊമ്പിട്ടിരിപ്പാണ്. ഞാനൊന്ന് തല ഉയർത്തി നോക്കിയപ്പോൾ മാനത്തിനും കറുത്ത മുഖം. മഞ്ചരി ബുക്സ് പബ്ലിക്കേഷന്റെ പെൻഡ്രൈവ് എന്ന ബുക്ക് ഇപ്പം ഗിന്നസിലേക്ക് എത്തുകയാണ് അല്ലേ? അതെ. അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവച്ചു. കൂടുതൽ അതിപ്പോ ആ പുസ്തകം ഒരു 3-4 ജില്ലകളിൽ പ്രകാശനം കഴിഞ്ഞു. ഇപ്പം കോഴിക്കോട് കഴിഞ്ഞ മാസം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 സ്ഥലങ്ങളിലൂടെ നടക്കാറുണ്ട്. അപ്പോൾ അത് തിരുവനന്തപുരത്ത് ആണ് ലാസ്റ്റ് സമാഹാരം ഉണ്ടാകുമ്പോൾ അവിടെ നിന്നാണ് ഗിന്നസ് ബുക്കിൻ്റെ ഇത് അവിടെ നിന്ന് അപ്ലൈ ചെയ്തിട്ട് ആകുന്നത് പരിപാടി. ആ സമയത്ത് നിരവധി പുരസ്കാരങ്ങൾ ആ ബുക്കിന് ഓൾറെഡി കിട്ടി അല്ലേ? ആ കിട്ടി. എത്ര കിട്ടി? 7 കിട്ടിയിട്ടുണ്ട്. മുറ്റത്ത് വിടർന്നു നിന്ന പൂക്കളിൽ വനശലഭങ്ങൾ പൊതിഞ്ഞു അത്തം തിറന്നിരിക്കുന്നു. ഓരോ തിരുമുറ്റങ്ങളിലും ഐശ്വര്യത്തിൻ്റെ പുഞ്ചിരി വിതറാൻ ആടിക്കാറ്റിനെ വരവേൽക്കാൻ പുഷ്പങ്ങൾ ഒരുങ്ങി. പൂവിളിയും പൊലിപ്പാട്ടും പാടി കുട്ടികൾ തുമ്പികളിച്ചു നടന്ന ഓണക്കാലം ഓർമ്മ മാത്രം. പഴയ നാലുകെട്ടിൻ്റെ ഇരുടടഞ്ഞ ഇടനാഴികൾ എവിടെയോ തുമ്പച്ചോറിൻ്റെയും തൂശനിലയുടെയും ഗന്ധം അലിഞ്ഞുകിടന്നിരുന്നു. പടിപ്പുരയ്ക്കപ്പുറത്ത് എവിടെയോ ഉത്താടക്കാറ്റിൻ്റെ സംഗീതം കേൾക്കാം, ഓണത്താറിൻ്റെ കാഴ്ചല്യം കേൾക്കപ്പോൾ. ഏതൊക്കെ പുരസ്കാരങ്ങളാണ് കിട്ടിയത്? പുരസ്കാരങ്ങള് നേരത്തെ പറഞ്ഞ കവിതയ്ക്ക് കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സ് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. പിന്നീട് പയ്യന്നൂർ അന്നൂരിൽ താമസിക്കുന്ന ജിജേഷ് കാമ്പർത്ത് അന്നൂർ UP സ്കൂളിൽ ഓഫീസ് സ്റ്റാഫായി സേവനം അനുഷ്ഠിച്ചു വരുന്നു.
നാലുവരി കവിതകളിലൂടെ പ്രശസ്തനായ ജിജേഷിന് മഞ്ചേരി ബുക്സ് പബ്ലിക്കേഷൻ ഫെലോഷിപ്പ് അവാർഡും കൂടാതെ മറ്റ് നിരവധി അവാർഡും ലഭിച്ചിട്ടുണ്ട്. നിരവധി കവിതാ സമാഹാരങ്ങളടങ്ങിയ പെൻഡ്രൈവ് എന്ന പുസ്തകത്തിൽ ജിജേഷ് കാമ്പർത്തിൻ്റെ കവിതയും അടങ്ങിയിരിക്കുന്നു. ഈ പുസ്തകം ഗിന്നസിലേക്ക് ഇടം നേടാനുള്ള ശ്രമത്തിലാണ്. തൻ്റേത് മാത്രമായ കവിതകൾ അടങ്ങിയ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് ജിജേഷ് മുന്നോട്ട് പോകുന്നത്. അതിനായിട്ടുള്ള പരിശ്രമത്തിലാണ് അദ്ദേഹം. തനിക്ക് കഴിയുന്നിടത്തോളം കാലം തൻ്റെ കഴിവിനെ ജോലിയോടൊപ്പം കൊണ്ടുപോകണമെന്നാണ് ജിജേഷ് പറയുന്നത്. അറിയാതെ ഇടങ്ങളിലൂടെ എന്ന ഈ ഡോക്യുമെന്ററിയിൽ ഇത്രയും നേരം നമ്മളുടെ കൂടെ സംവദിച്ചതിൽ ഒരുപാട് നന്ദി. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എന്നെ ഈ അറിയാതെ ഇടങ്ങളിലൂടെ എന്ന ഡോക്യുമെന്ററി ഉൾപ്പെടുത്തിയതിന് ഒരുപാട് നന്ദി.